പ്രിയമുള്ള സഹോദര, അതുപോലെ എന്നെയും നിന്നെയും നൊന്തുപെറ്റ പ്രിയപ്പെട്ട ഉമ്മ, കണ്ടില്ലേ മരണവേദനയോടടുക്കുന്ന വേദന അനുഭവിച്ചിട്ടല്ലേ എന്നെയും നിന്നെയും ഈ ലോകത്തേക്ക് സമ്മാനിക്കുന്നത്? ആ മാതാവിനെ മറന്നുപോയോ? ആ ഉമ്മാനോട് നമുക്ക് എത്ര വലിയ കടപ്പാടാണ്. ഈ മദർ ലവ് സംതിങ് ദാറ്റ് നോൺ ക്യാൻ എക്സ്പ്ലെയിൻ. ഒരു മാതാവിന്റെ സ്നേഹം ഒരാൾക്കും വിശദീകരിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡീപ് ടു വേർ ഡിവോഷൻ ആൻഡ് ഓഫ് സാക്രിഫൈസ് ആൻഡ് പെയിൻ. വേദനയുടെയും സമർപ്പണത്തിന്റെയും ഉന്നതമായ തലങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹമാണത്. ഇറ്റ് ഈസ് എൻലെസ് ആൻഡ് അൺസെൽഫിഷ് ആൻഡ് എൻഡ്യൂറിംഗ് കംഫർട്ട് മീ. ഒരിക്കലും സ്വാർത്ഥതയില്ലാത്ത, ഒരിക്കലും തന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഉത്തിഷ്ടമായ ഒരു സ്നേഹത്തെയാണ്, ഉത്കൃഷ്ടമായ ഒരു സ്നേഹത്തെയാണ് മാതാവ് കൈമാറുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന, സ്വതന്ത്ര ഭാരതത്തിൽ മൂന്ന് മേഖലകൾ കൈകാര്യം ചെയ്ത ഏക വ്യക്തിത്വം, നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ മൈ ജേണി എന്ന പുസ്തകം അടുത്തിടെയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, മാതാവിന്റെ സ്നേഹത്തിന്റെ ആഴം. രാമേശ്വരത്തെ ഗ്രാമീണ ഭവനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന APJ, ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ എല്ലായിടത്തും ഭക്ഷണത്തിന് വലിയ ദാരിദ്ര്യമാണ്. അദ്ദേഹത്തിന്റെയും ഒരു മധ്യ കുടുംബമാണ്, ഒരുപാട് അംഗങ്ങളുള്ള കുടുംബം. രണ്ടറ്റമെത്തിക്കാൻ ഉമ്മ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം ആദ്യത്തിൽ പറയുന്നുണ്ട്, എന്റെ പിതാവ് ഈ നാട്ടിലെ നല്ല ആത്മീയതയുള്ള ഒരു മനുഷ്യനാണ്. വാപ്പയുടെ കൂടെ സുബഹിക്ക് പള്ളിയിൽ പോകുന്ന അനുഭവം APJ അതിൽ പങ്കുവെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, പള്ളിയിൽ നിന്ന് നിഷ്കരിച്ചിട്ടിറങ്ങുമ്പോ എന്റെ വാപ്പാനെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിക്കുവാൻ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും. എന്റെ വാപ്പയുടെ കൈ വെള്ളത്തിലേക്ക് മുട്ടിച്ച് മന്ത്രിച്ചു കൊടുക്കുമ്പോ കുറെ സമയം കഴിയുമ്പോ ആളുകൾ വീട്ടിലേക്ക് വരും, രോഗം മാറിയ സന്തോഷം പറയാൻ. അതൊക്കെയും അദ്ദേഹം അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ നാട്ടിലെ നല്ല ആത്മീയതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്നത്തെ APJയുടെ കാഴ്ചപ്പാടുകളോ ചിന്തകളോ ഒന്നുമല്ല, അതെന്തുമാകാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ആ വിധത്തിലൊക്കെയുള്ള ഒരു ആത്മീയമായ കുടുംബത്തിലെ മാതാവ്, എല്ലാ പ്രയാസങ്ങളെയും ഏറ്റുവാങ്ങുന്ന ഉമ്മ, നല്ല ആരാധനകളിൽ ശ്രദ്ധയുള്ള ഭവതി. ഒരു ദിവസം കൊച്ചുമോൻ അബ്ദുൽ കലാം ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടു ചൂട് റൊട്ടി ഉമ്മ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു, കലാം കഴിക്കുന്നു. നല്ലതുപോലെ പള്ള നിറച്ച് പുറത്തേക്കിറങ്ങി. അതുവരെയും ദേഷ്യം പിടിക്കാത്ത സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, അത്രേ, ഓ അബ്ദുൽ, നീ റൊട്ടി കിട്ടിയപ്പം നന്നായി പള്ള നിറച്ചു കഴിച്ചുവല്ലേ, നീ ആലോചിക്കാതെ കഴിക്കരുത്, നിന്റെ ഉമ്മ ഇന്ന് പട്ടിണിയാണ്, നിന്റെ ഉമ്മ ഇന്ന് പട്ടിണിയാണ്, ഉമ്മാന്റെ സ്വന്തം വയറ് മറന്നുകൊണ്ടാണ് നിനക്ക് നൽകിയത്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് നാടവും വേദനയും നൊമ്പനവും എല്ലാം ഒരുമിച്ച് അനുഭവിക്കേണ്ടി വന്ന ഒരു രംഗമാണത്. രണ്ടു ദിവസത്തേക്ക്, ഏറെ സമയത്തേക്ക് ഒരുപാട് അസഹ്യതകൾ സമ്മാനിച്ച നിസ്വാർത്ഥമായ ഒരു സ്നേഹത്തിന്റെ രംഗം. 80 കഴിഞ്ഞ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയാവുന്ന അദ്ദേഹത്തിന്റെ ജേണിയിൽ അദ്ദേഹം എഴുതുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയാണ് മാതാവിന്റെ സ്നേഹം. ആർക്കുവേണ്ടിയും ഉള്ള സ്നേഹമല്ല, അതാ പ്രിയപ്പെട്ട മകനോട് മകളോട് നിസ്വാർത്ഥമായി ബന്ധം നിലനിർത്തുന്ന മാതാവ്. ജന്മം നൽകിയ ഓമനയുടെ മുഖം കാണുമ്പോഴേക്ക് പ്രസവത്തിന്റെ വേദന മറക്കുകയാണ്. മരണവേദനയോട് തുല്യമായ മല്ലിട്ട വേദനയിൽ നിന്ന് ജന്മം നൽകിയ ഓമന കുഞ്ഞിന്റെ കോമളത്തലം കാണുമ്പോഴേക്ക്
മുഖം കാണുമ്പോഴേക്ക് മറന്നു പോകുന്ന പ്രിയപ്പെട്ട മാതാവെന്ന അധ്യായം ലോകത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്, മഹിഷ്ടമായ അധ്യായമാണ്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദര, ഇന്ന് കണ്ടില്ലേ നമ്മുടെ പുതിയ ജനത മുഴുവനും മൂല്യങ്ങളെയും ബന്ധങ്ങളെയും മുഴുവനും മറന്നുകൊണ്ട് ഓടുകയാണ്. ഉമ്മാനെ മറന്നുകൊണ്ട് ഓടുന്ന പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, പടക്കളത്തിലേക്ക് ധർമ്മയുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിന്റെ മൂല്യം പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ. തങ്ങൾ ഒരിക്കൽ ഒരാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമർ ബിൻ ഖത്താബ്, ഞാൻ എന്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്നയാളാണ്, എന്റെ ഉമ്മാന്റെ വസ്ത്രം അശുദ്ധമായാൽ ഉടനെ ഞാനത് വൃത്തിയാക്കി സേവനം ചെയ്യുന്നു, അങ്ങനെ എന്റെ ഉമ്മാക്ക് വേണ്ടത് മുഴുവനും ഞാൻ ചെയ്തു കൊടുക്കുന്ന ആളാണ്, എന്റെ മാതാവിന്റെ വേദനകളിൽ ഞാൻ കൂടെ നിന്നുകൊണ്ട് പരിചരിക്കുന്ന ആളാണ്, ഉമ്മാന്റെ വസ്ത്രമൊന്ന് അഴുക്കായാൽ ഞാനത് വൃത്തിയാക്കി കൊടുക്കുന്ന ആളാണ്, എന്റെ കടമ എന്റെ ഉമ്മയോട് പൂർണ്ണമാണോ, ഞാൻ എന്റെ ഉമ്മയോട് പൂർണ്ണമായി കടമ വീടിയ ആളാണോ എന്ന് ചോദിക്കുമ്പോ മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, ലാ മോനെ, നിന്റെ കടമ പൂർണ്ണമായിട്ടില്ല, മോനെ, നിനക്ക് വേണ്ടി സേവനം ചെയ്ത നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോ എന്റെ മകൻ എന്നെന്നും ഇവിടെ ഉണ്ടാകണമെന്ന ആശയോടെ, ഇവൻ വളർന്ന് വലുതാകണമെന്ന മോഹത്തോടെ, ഇവൻ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെയാണ് നിനക്ക് വേണ്ടി സേവനം ചെയ്തതെങ്കിൽ രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മാന്റെ വസ്ത്രം വൃത്തിയാക്കുന്ന നീ ഇവന്റെ ഉമ്മ മരണപ്പെടുന്നതും കാത്തിരിക്കുകയാണ്, നിന്റെ ഉമ്മാന്റെ വിയോഗം പ്രതീക്ഷിക്കുകയാണ്. തതമന്ന ഫിറാഖഹ, നീ നിന്റെ ഉമ്മാന്റെ വിയോഗം വരെയാണ് നിന്റെ സേവനം കാക്കുന്നത്. നിന്റെ ഉമ്മ നിന്നെ പോറ്റി വളർത്തുകയായിരുന്നു, നീ ഉമ്മ യാത്രയാകുന്നത് വരെ സേവനം ചെയ്യാനിരിക്കുകയാണ്. അതാണ് വ്യത്യാസമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുമ്പോ ആധുനിക ജനതയുടെ വിചാരം എവിടെയാണ്? ഇന്നൊരു ഡിസ്പോസിബിൾ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? ചായ കുടിച്ചാൽ ഗ്ലാസ് വലിച്ചെറിയുന്നത് പോലെ, ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് വലിച്ചെറിയുന്നത് പോലെ, ഒരു ഡിസ്പോസിബിൾ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ എറിഞ്ഞു. ഇതുപോലെയാണ് നമ്മളെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയെ വേണ്ട. ഉമ്മയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലടക്കം വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങളുടെ അകത്തളങ്ങളിൽ കിടന്ന് ഞങ്ങൾക്കിവിടെ ഉള്ളതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കിവിടെ ഉള്ളതൊന്നും വേണ്ട, എന്റെ മകന്റെ മകനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് ആശിക്കുന്ന എത്ര തള്ളമാരാണെന്ന് വൃദ്ധസദനത്തിൽ കിടക്കുന്നത്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അതാ ഒരു വൃദ്ധസദനത്തിലെ ആളുകൾ തീരുമാനിച്ചു, മരണാനന്തരം അവരുടെ ബോഡി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു, ചിലരവരുടെ അവയവങ്ങളെ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വൃദ്ധസദനത്തിൽ നിന്ന് എഗ്രിമെന്റ് സ്വീകരിച്ച കമ്പനിക്കാര് അവിടുത്തെ ധർമ്മ സംഘടനകൾ പത്രത്തിൽ റിപ്പോർട്ട് നൽകുകയാണ്. എന്തെന്നല്ലേ, എനിക്കൊരു മകനുണ്ട്, അല്ലെങ്കിൽ ഒരു മകനും ഒരു മകളുണ്ട്. മകള് ദുബായിലാണ്, മകൻ അമേരിക്കയിലാണ്.
ഞങ്ങളും മരിച്ചു എന്നറിഞ്ഞാൽ അവർക്ക് വരാൻ തന്നെ വലിയ പ്രയാസമാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ചടങ്ങുകൾ നടത്താൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മക്കള് പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിൽ നിന്ന് അവയവദാനത്തിന് വേണ്ടി എഗ്രിമെന്റ് ചെയ്യുന്ന കാലമാണ്. പ്രിയമുള്ള സഹോദരാ, ഇവിടെയാണ് എന്റെയും നിങ്ങളുടെയും ധർമ്മവിചാരം ഉയരേണ്ടത്. ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ 6 വയസ്സിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറയുകയാണ്. ആ ഉമ്മാന്റെ അടുക്കലിരുന്ന് കരയുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 വയസ്സിൽ അബവായിൽ വെച്ച് വിട പറയുന്ന മാതാവിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അല്പസമയത്തിന് മുമ്പ് ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, മോനെ മോനെ, ഞാൻ കണ്ട സ്വപ്നങ്ങൾ ശരിയാണെങ്കിൽ നാളെ മോൻ ലോകത്തിന്റെ മുഴുവനും നേതാവാണ്, ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെടാനുള്ള പ്രവാചകനാണ് എന്ന് ആദ്യമേ അറിഞ്ഞ പൊന്നുമ്മയാണ് ഇമാം തിർമിദിയുടെ നിവേദനത്തിൽ കാണാം. അന ദഅവത്തു ഇബ്രാഹിം വബിശാരത്തു ഈസാ വറുയാ ഉമ്മീ, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ സുവിശേഷത്തിന്റെ പുലർച്ചയാണ്. അതിലെല്ലാം ഉപരിയായി എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ്. എന്റെ ഉമ്മ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അഥവാ ഉമ്മാന്റെ മനസ്സിൽ ആത്മീയമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ലോകത്തിന്റെ നബിയാ അറിയുമോ സഹോദരാ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 6-ാമത്തെ വയസ്സിൽ അബവായിൽ വെച്ച് ഉമ്മയോടെ യാത്ര പറഞ്ഞു. 60 വയസ്സ് കഴിയുമ്പോ അബവായിലൂടെ സഞ്ചരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കബറിടത്തിന്റെ ചാരത്ത് നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സഹാബാ കിറാം വന്ന് ചോദിച്ചു, എന്തേ നബിയേ, അവരും ഹബീബിന്റെ കരച്ചിലിൽ പങ്കാളികളാവുകയാണ്. അവസാനം സഹാബ ചോദിച്ചു പുണ്യ നബി തങ്ങളോട്, എന്തേ തങ്ങളെ ആ കബറിടത്തിന്റെ ചാരത്തു നിന്ന് കരയുന്നത്? അതെന്റെ ഉമ്മാന്റെ കബറാണ്. ലകിം ബിബ്തനിക്കി കൗവനത്ത് തക്വീന ലില്ലാഹി അഹ്ഷാഉൻ തവസ്സദ അഹ്മദു ലകിം ബിബ്തനിക്കി കൗവനത്ത് തക്വീന ഖുലിഖ്തി ആമിനതൻ വളഅതി അമീന അല്ലമീനായ പൊന്നുമോന് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ച ആമിന എന്ന ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ ഉമ്മയാണ്. ആ ഉമ്മാന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ടാണ് ലോകഗുരുവായ പുണ്യനബി ലോകത്തിന്റെ മുഴുവനും നേതാവ് കിരീടം വക്കാത്ത ചക്രവർത്തിയായി ഏറ്റവും വലിയ ആജ്ഞാശക്തിയുള്ള നേതാവായി സ്വഹാബത്തിന്റെ മുമ്പിൽ വസിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉയരുന്നത് പ്രിയമുള്ള മാതാവിനോടുള്ള സ്നേഹമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 600 മണിക്കൂറിലേറെ സംസാരിച്ച സീഡികൾ, അതോടൊപ്പം ഇമാമുകളെ കുറിച്ചും മഹദികളെ കുറിച്ചും ഒക്കെ സംസാരിച്ചത്, അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ലഭിക്കും, കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്ന.
അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉയർത്തുന്ന മാതൃവിചാരം പെറ്റുമ്മ ജീവിച്ചിരിപ്പില്ലെന്ന് കണ്ടപ്പോൾ പോറ്റുമ്മയോട് സ്നേഹം കാണിച്ച നേതാവാണ്. പോറ്റുമ്മയായ ഹലീമ റളിയല്ലാഹു അൻഹ സദസ്സിലേക്ക് കടന്നു വരുന്ന രംഗം ഇമാമീങ്ങൾ അടയാളപ്പെടുത്തുന്നു. ഒരു ദിവസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സദസ്സിൽ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ക്ഷീണമുള്ള ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റ് മേൽമുണ്ടെടുത്ത് വിരിച്ചിട്ട് ആ ഉമ്മാനെ അടുത്തേക്ക് ഇരുത്തുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത് സ്വഹാബ, ഇതാരാണ് നബിയേ? അതെന്റെ പോറ്റുമ്മയായ ബീവി ഹലീമയാണ്. അതെന്റെ പോറ്റുമ്മയായ ബീവി ഹലീമയാണ്. മദീനയിലെ ബഖിയയിലുള്ള ഒരുപാട് ആളുകളെ കബറടക്കാൻ ഹബീബ് സന്നിഹിതരായിട്ടുണ്ട്. ഒരിക്കൽ ഒരു സഹാബി വനിതയുടെ ജനാസ കൊണ്ടുവരികയാണ്. ഒരു മഹദിയുടെ ജനാസ കൊണ്ടുവരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഖബറിൽ ഇറങ്ങിയിട്ട് ഖബറിന്റെ ചെറിയ കുഴി അവിടുത്തെ കൈ കൊണ്ട് പാകപ്പെടുത്തി റെഡിയാക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലൊന്ന് കിടക്കുകയാണ്. നേരെ എഴുന്നേറ്റ് വന്ന് ജനാസയുടെ അടുക്കൽ വന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച നീളക്കുപ്പായമെടുത്ത ജനാസയ്ക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്താണ് ഈ മഹദിയുടെ ജനാസയോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനാസയുടെ അടുക്കൽ നിന്നിട്ട് പറയാണ്, അന്തി ഉമ്മി ബഅദ ഉമ്മി യാ ഫാത്തിമ. അലിയാര് തങ്ങളുടെ ഉമ്മയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനായ അബൂ ത്വാലിബ് എന്നവരുടെ ഭാര്യയായ ഫാത്തിമ ബിന്ത് അസദിന്റെ ജനാസയാണിത്. ഫാത്തിമ ബിന്ത് അസദിനുള്ള ബഹുമാനം എന്താണ്? റളിയല്ലാഹു അൻഹാ. മഹദിയുടെ ബഹുമാനം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ചു കുപ്പായം ഇടിയിച്ചൊരുമ്മാനെ പോലെ സേവനം ചെയ്ത മഹദിയാണ് അന്തി ഉമ്മി ബഅദ ഉമ്മി യാ ഫാത്തിമ. എന്റെ ഉമ്മാക്ക് ശേഷം ഉമ്മയായത് നിങ്ങളാണ്. എനിക്ക് വസ്ത്രം ധരിപ്പിച്ചത് നിങ്ങളാണ്. എനിക്ക് ഭക്ഷണം നൽകിയത് നിങ്ങളാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ പെറ്റുപോറ്റിയ ഉമ്മാക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ പോറ്റുമ്മയായ ഫാത്തിമത്ത് ബിന്ത് അസദിനോട് ഞാൻ ആ കടമ വീടുകയാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലോകഗുരുവായ പുണ്യപ്രവീണരെ, എന്തിനാണ് ഈ ഖബറിലേക്ക് കടന്നത്? എന്തിനാണ് ആ ഖബറിന്റെ ചെറിയ കുഴി അവിടുത്തെ കൈ കൊണ്ട് റെഡിയാക്കിയത്? എന്തിനാണ് അവിടുത്തെ മേൽക്കുപ്പായമെടുത്ത് ആ ജനാസയ്ക്ക് അണിയിച്ചു കൊടുത്തത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്ത് ബിന്ത് അസദിനെ സ്വർഗീയമായ വസ്ത്രം ധരിപ്പിക്കപ്പെടാനാണ് ഞാൻ എന്റെ കുപ്പായം ധരിപ്പിച്ചത്. സ്വഹാബ അല്ലാഹുവിന്റെ ഹബീബ് കാണിക്കുന്ന കടപ്പാടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന കടമയാണ്. പോറ്റുമ്മയോട് കാണിക്കുന്ന സ്നേഹമാണ്. ആധുനിക ലോകത്തിന്റെ ഭ്രാന്ത് പിടിച്ചിട്ട് ഉമ്മാനെ കഠാര കൊണ്ട് കുത്തിമലർത്തുന്ന മക്കളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് വശപ്പെടാത്തതിന്റെ പേരിൽ തന്റെ ജാടയുടെയും ജോലിയുടെയും ജോളിയുടെയും ജീവിതത്തിന് പാകപ്പെടാത്തതിന്റെ പേരിൽ ഉമ്മമാരെ കുത്തിമലർത്തുന്ന പുതിയ മക്കളുള്ള കാലം
പ്രിയമുള്ള സഹോദര, ഒരു മാതാവിന്റെ സങ്കടം നമ്മൾ വായിച്ചില്ലേ കാലങ്ങൾക്ക് മുമ്പ്? ജന്മം നൽകിയ മാതാവിനോട് ഏറ്റവും അപമര്യാദയായി പെരുമാറിയതിന്റെ എത്ര ചിത്രമാണ്! ഒരു മലയാളിയായ മാതാവിന്റെ ഭർത്താവ് ഗൾഫിലാണ്, മകൻ നാട്ടിലുണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുകയാണ്. എല്ലാ രാത്രിയിലും മാതാവ് കിടക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് മാതാവിന് പാല് കൊണ്ടുകൊടുക്കുന്ന ഒരു മകൻ വാത്സല്യത്തോടെയാണെന്ന് അമ്മ മനസ്സിലാക്കി, ഉമ്മ മനസ്സിലാക്കി. അപ്പോഴാണ് മാതാവിന് എന്നും സേവനം ചെയ്തു കഴിയുന്ന മകൻ പക്ഷേ ദിനേനയും രാത്രി തരുന്ന പാല് കുടിച്ചു കഴിയുമ്പോ മാതാവിനെന്തോ ഒരു വശക്കേട് പോലെ. ഒരു ദിവസം അവര് കൊണ്ടുകൊടുത്ത പാല് കുടിച്ചില്ല. പാല് വാങ്ങി കട്ടിലിന്റെ അടിയിലേക്ക് വെക്കുമ്പോഴാണ് സമയങ്ങള് കഴിയുമ്പോ ജന്മം നൽകിയ മകൻ അവന്റെ ശാരീരിക വികാരമടക്കാൻ പ്രസവിച്ച തള്ളയുടെ ശരീരത്തിലേക്ക് വരികയാണ്. ഇന്നാലില്ലാ ഈ ലോകത്തിന്റെ ഗതി എവിടെയാണ്? നൊന്തുപെറ്റ മാതാവിന്റെ ശരീരവും വികാര ശമനത്തിന് വിനിയോഗിക്കുന്ന കശ്മലന്മാര് ജീവിക്കുന്ന പുതിയ ലോകത്തല്ലേ സഹോദര ഞാനും നീയുമുള്ളത്? എവിടെയാണ് ലോകം വളർന്നുവെന്ന് അവകാശപ്പെടുന്നത്? 6 വയസ്സുകാരിയെ പീഡിപ്പിക്കപ്പെടുന്ന ലോകം, 60 വയസ്സുകാരി കൊട്ടിൽ കിടക്കുമ്പോഴും സമാധാനമില്ലാത്ത കാലം, ജന്മം നൽകിയ കുഞ്ഞിനെ ഇഷ്ടത്തിന് വിനിയോഗിച്ചിട്ട് കുഴുന്നു കുഴിച്ചു മൂടുന്ന കാലം, എല്ലാ മൂല്യങ്ങളും തകർന്നടിഞ്ഞ ഒരു കാലമാണ്, എല്ലാ ബന്ധങ്ങളുടെയും ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനതയോട് പറയട്ടെ, മോനെ, നമ്മുടെ സ്വർഗത്തിന്റെ കവാടം ഉമ്മാന്റെ കാൽക്കീഴിലാണ്, അവിടെ നീ അബദ്ധം പിണഞ്ഞു പോകല്ല മോനെ. ലോകത്തെ മഹാന്മാര് മുഴുവനും മഹാന്മാരായത് ഉമ്മമാരുടെ പൊരുത്തമാണ്. കണ്ടില്ലേ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി, അതിന്റെ രചയിതാവായ ഇമാമുനൽ ബുഖാരി, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കാഴ്ചയില്ല. പ്രിയപ്പെട്ട മാതാവ് മനസ്സു നൊന്തങ്ങ് ദുആ ചെയ്യുകയാണ്, റബ്ബേ എന്റെ മകനെ കാഴ്ചയില്ലല്ലോ, കാഴ്ച നൽകണേ റബ്ബേ. ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ പരിണിതി എന്ന നിലക്ക് നബിയുല്ലാഹി വഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയാണ്. അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മയോട് പറയുന്നു, അല്ലയോ മോളെ, നിങ്ങളുടെ ദുആ സ്വീകരിച്ചിട്ട് മകനെ കാഴ്ച ലഭിച്ചുപോയി. ആ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, കാഴ്ച ലഭിച്ചത് ഉമ്മാന്റെ ദുആ കൊണ്ടാണ്, ഉമ്മാന്റെ ദുആ കൊണ്ടാണ്. പിൽക്കാലത്ത് മദീനയിൽ നിലാവെളിച്ചത്തിൽ നിന്നുകൊണ്ട് കിതാബ് എഴുതി. താരിഖുൽ ഇമാം ബുഖാരി, ചില മഹാന്മാര് പറഞ്ഞു സഹീഹുൽ ബുഖാരിയും മദീനയിൽ വെച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇന്നും അവിടെ മസ്ജിദുൽ ഇമാമുൽ ബുഖാരി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുള്ള സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഗ്രന്ഥരചന നടത്തുന്നത്. നിലാ വെളിച്ചത്തിൽ ഗ്രന്ഥമെഴുതാൻ മാത്രം മനോഹരമായ കാഴ്ച. മഹാനായ ഇമാം ബുഖാരി തങ്ങൾക്ക് ലഭിക്കുന്നത് ഉമ്മാന്റെ ദുആയാണ്, മാതാവിന്റെ പ്രാർത്ഥനയാണ്. ഇത്രയും വലിയ അമൂല്യമാണ് മോനെ നിന്റെ ഉമ്മാന്റെ ദുആ. അതുകൊണ്ട് മാതാവിനെ വേദനിപ്പിക്കാൻ പാടില്ല, മാതാവിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ,
അവരോട് മാന്യമായ വാക്ക് പറയണേ മോനെ. ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് വരാത്ത ഉമ്മയാണെങ്കിൽ പോലും മാതാവെന്ന നിലക്കുള്ള ബഹുമാനം അവരോട് കാണിക്കേണ്ടതുണ്ട്. അതല്ലേ അസ്മാഉ ബിന്തു അബീബക്കർ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് മാതാവ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അസ്മാഉ ബിന്തു അബീബക്കർ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഭാര്യ ഇസ്ലാമിലേക്ക്, അവിടുത്തെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്റെ ഉമ്മയോട് ഞാൻ ബന്ധം നിലനിർത്തണോ നബിയേ? നഅം സിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോടുള്ള ബന്ധം മുറിക്കല്ലേ? മദീനയുടെ മഹനീയമായ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മാതൃകയുടെ മുഴുവൻ അധ്യായങ്ങളെയും പറഞ്ഞുകൊടുത്ത് മക്കായുടെ മരുപ്പറമ്പിനെ പുഷ്പകവാടിയാക്കി മാറ്റിയ ലോകത്തിന്റെ മുഴുവനും നായകർ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, ഉമ്മനോ ഉമ്മയോട് നല്ല സ്നേഹം വേണം, ഉമ്മയോട് നല്ല ബന്ധം വേണം. മോനെ, അപമര്യാദയുള്ള ഒരു പെരുമാറ്റവും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നിനക്ക് താൽക്കാലികമായി സുഖ സന്തോഷങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടി ഉമ്മാന്റെ ഇഷ്ടത്തെ നീ മാറ്റിവെക്കാൻ പാടില്ല, ഉമ്മാന്റെ താൽപര്യങ്ങളെ നീ മാറ്റിവെക്കാൻ പാടില്ല. ഇന്നലെ ഇങ്ങോട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് നിന്റെ ഉമ്മാനെ കുറിച്ച് അഭിപ്രായം പറയുകയാണ്, 25 കൊല്ലമായി നിന്നെ പെറ്റു പോറ്റി വളർത്തിയിട്ട് നിന്നെ ഒരു നല്ല നിലയിൽ കാണാൻ ആഗ്രഹിച്ച് ജീവിച്ച ഉമ്മാനെ കുറിച്ച് ഇന്നലെ വന്ന പെണ്ണ് തലയണ മന്ത്രം പറയുമ്പോഴേക്ക് അഭിപ്രായം മാറ്റാൻ മാത്രം വിഡ്ഢിയാകല്ലേ മോനെ? നിന്റെ ഉമ്മാനെ കുറിച്ച് പറയാണ് നിന്റെ ഭാര്യ ആ തള്ളയെ കൊണ്ട് കുടി എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയോട് പറയണം, എനിക്കെന്റെ ഉമ്മയെ അറിയുന്നത് പോലെ നിനക്കെന്റെ ഉമ്മയെ അറിയില്ല. എനിക്ക് ജന്മം നൽകിയ മാതാവ്, എന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്റെ ഉമ്മയെ അറിയുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് നിനക്ക് വേറെ എന്ത് അഭിപ്രായവും പറയാ, നിന്റെ എന്റെ ഉമ്മാനെ കുറിച്ച് നീ ഒരു അഭിപ്രായവും പറയേണ്ടതില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞ് പെണ്ണിന്റെ വലയിൽ വീണ് ഉമ്മാനെ കാണാൻ പോലും നേരം കാണാത്ത എത്രയെത്ര ആളുകളുണ്ടെന്നറിയുമോ? അടുത്തയുടെ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സഹോദരന്റെ വേദന പറയാനാണ്. നാട്ടിൽ വരുന്നത് പോലെ ഉമ്മ അറിയാറില്ല, നാട്ടിൽ വരുമ്പോ ഉമ്മാനെ കാണാൻ പോകാറില്ല. അവൻ വന്ന അവളുടെ വീട്ടിലും നാട്ടിലും ജീവിച്ച് അമ്മായി അമ്മയ്ക്കും അമ്മോശം കാക്കാക്കും ഒക്കെ സേവനം ചെയ്തിട്ട് ഇവൻ നേരെ അങ്ങ് കയറുകയാണ്. എടാ, നീ എത്ര വലിയ കമ്പനിയുടെ മേലാളനായാലും ലോകത്ത് എത്ര വലിയ പണത്തിന്റെ മേൽക്കോയ്മയിൽ ജീവിച്ചാലും നിന്റെ ജീവിതം അപകടത്തിലാണ്. ഉമ്മാന്റെ ഒരിറ്റ് കണ്ണുനീര് നിനക്കെതിരെ അങ്ങ് വീണുപോയാൽ 1000 രാജ്യങ്ങളുടെ ബോംബ് വർഷത്തെക്കാളും വലിയ അപകടമാണ്. ഒരിക്കലും വന്നു പോകല്ലേ മോനെ? അതേസമയത്ത് ഉമ്മാന്റെ മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന, ഉമ്മാന്റെ മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുപോലെ വാക്കും തൂക്കവുമുള്ള ഒന്നുമില്ല. ഒരിക്കലൊരു ചെറിയ കഥയിൽ വായിക്കാനിടയായി. യാദൃശ്ചികമായി ഒരാൾ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. ടൗണിൽ നിന്ന് വരുമ്പോ അപ്രതീക്ഷിതമായ ഒരു മഴ പെയ്തിട്ട് വീട്ടിലേക്ക് വരുമ്പോ
ഭാര്യ പറഞ്ഞു, ഒരു നശിച്ച മഴ ഇതുവരെ